ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹപ്രദമായ നല്ല ഈ പകലിൽ നമുക്ക് ഒരുമിച്ച് പ്രത്യേകാൽ ഉപവാസ പ്രാർത്ഥനയുടെ ഈ പകൽ സെക്ഷനിൽ, അപ്പോൾ തന്നെ ഗോസ്പൽ ഫെസ്റ്റിവലും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ മാസത്തെ ശുശ്രൂഷകൾ വളരെ അനുഗ്രഹപ്രദമായ നിലയിൽ നീങ്ങുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശക്തമായ ദൈവിക ദൂതുകളും പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനങ്ങളും ദൈവം നമുക്ക് തന്ന് നമ്മെ ദൈവാത്മാവ് ശക്തീകരിച്ച് ദൈവത്തിൻ്റെ കൃപയ്ക്കകത്ത് ഉറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഒത്തിരി പ്രിയപ്പെട്ടവർ വളരെ ഭാരമേറിയ വിഷയങ്ങളുമായി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ദൈവത്തിൻ്റെ സന്നിധാനത്തിലുണ്ട്. പല ടൈമുകളിലായിട്ട് ഒരു നേരം കഴിച്ചുകൊണ്ട്, അതുപോലെ തന്നെ 3 ദിവസം ഫുള്ളായിട്ട്, 7 ദിവസം പൂർണ്ണമായി, 21 ദിവസം പൂർണ്ണമായൊക്കെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോടവരെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നവർക്ക് ദൈവം ഒരിക്കലും നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ തരികയില്ല. ദൈവം അവരുടെ വിഷയങ്ങൾക്കകത്ത് ഇടപെടാൻ തക്കവണ്ണം ഇടയായിത്തീരും. സ്വർഗം ഇന്ന് പകൽക്കാലവും നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ശരണപ്പെട്ടുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രത്യേകാൽ വളരെ അനുഗ്രഹീതമായ നിലയിൽ ഈ ശുശ്രൂഷകൾ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ, അതുപോലെ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയ സഹോദരന്മാർ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാ എനിക്ക് ഏറ്റവും ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായിരിക്കുന്ന പ്രാർത്ഥനാ സഹകാരികളായിരിക്കുന്ന ഞങ്ങളുടെ ശുശ്രൂഷയെ, ഇവിടെയുള്ള ഓരോ ശുശ്രൂഷകളെ ഓർത്ത് പ്രോത്സാഹിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒത്തിരി പ്രിയപ്പെട്ടവർ, അവർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ചിതറി പാർക്കുന്നു. അവർ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യും. നിങ്ങൾക്ക് പ്രത്യേകം വന്ദനം പറയുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെല്ലാവരെയും ഈ പകൽക്കാലം അനുഗ്രഹിക്കട്ടെ. ദീർഘമായ മുഖവരോടൊന്നും പറയാതെ ഇന്ന് പകലിൽ ശുശ്രൂഷിക്കുവാൻ ഉള്ള ആ അവസരം ലഭിച്ചപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ ഹൃദയത്തിനകത്ത് തന്ന ഒരു പ്രകാശനം അനുസരിച്ച് ഒരു ഭാഗം പഴയ നിയമത്തിലെ സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് 40-ാമത്തെ സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ആ വാക്യത്തിലെ ചില ആത്മീക മർമ്മങ്ങളെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. 40-ാം സങ്കീർത്തനത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. വളരെ പരിചയമുള്ള ഭാഗങ്ങളാണ് ഇതെല്ലാം. നമുക്ക് വളരെ ഹൃദ്യസ്ഥമായിരിക്കുന്ന, നമുക്ക് ഏത് സമയത്തും ഏത് സാഹചര്യത്തിരിക്കുമ്പോൾ നമ്മൾ വിളിച്ചു ചോദിച്ചാൽ നമുക്ക് ബൈഹാർട്ടായിട്ട് പറയാൻ, കാണാതെ പറയാൻ പറ്റുന്ന ഭാഗങ്ങളാണിതെല്ലാം. 40-ാമത്തെ സങ്കീർത്തനം ഒരു മശിഹൈക സങ്കീർത്തനമാണ്. എന്തുകൊണ്ട് പഴയ നിയമത്തിലെ പല ഭാഗങ്ങളും നമ്മൾ ചിന്തിക്കുന്നു, അതിൽ നിന്ന് നമ്മൾ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നതിൻ്റെ അടിസ്ഥാനം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞല്ലോ, ന്യായപ്രമാണ പുസ്തകത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനത്തിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ വാക്കുകളാണ്. അപ്പോൾ യേശുവിനെക്കുറിച്ച് ഈ പഴയ നിയമ പുസ്തക ഭാഗങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അത് അന്വേഷിക്കുകയും പഠിക്കുകയും കർത്താവ് അവിടെ ഏത് നിലയിലാണ് വെളിപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് നിലയിലാണ് കർത്താവിനെ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് പഴയ നിയമത്തിലെ പ്രവാചക പുസ്തകത്തിലൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്, സങ്കീർത്തന പുസ്തകത്തിൽ യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അതുപോലെ ന്യായപ്രമാണ പുസ്തകങ്ങൾ യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം വളരെ കൃത്യമായി തന്നെ പുതുനിയമത്തിൽ യേശുവിൻ്റെ ജീവിതത്തിൽ നിറവേറി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുമാത്രമല്ല, കർത്താവും അതുപോലെ എഴുത്തുകാരായിരിക്കുന്ന പുതുനിയമത്തിലെ എഴുത്തുകാരായ അപ്പോസ്തലന്മാരെല്ലാം തന്നെ പഴയ നിയമത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് കോട്ട് ചെയ്ത് അതിൽ നിന്ന് ഉദ്ധരണികൾ എടുത്ത് പുതുനിയമത്തിലെ സഭയ്ക്ക് വേണ്ടി ബുദ്ധി ഉപദേശത്തിനായി, അവരുടെ ആത്മീക വർധനവിനായി പഴയ നിയമത്തിൽ എഴുതപ്പെട്ട പല മർമ്മങ്ങളുടെയും പൊരുള് അത് തരം തിരിച്ചൊക്കെ അവർ പുതുനിയമത്തിൽ നമുക്ക് എഴുതന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും പഴയ നിയമത്തിലെ ഭാഗങ്ങൾ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതിനകത്ത് യാതൊരു തെറ്റുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മളിന്ന് വായിച്ച ഈ സങ്കീർത്തനം, ഞാൻ പറഞ്ഞതുപോലെ 40-ാമത്തെ സങ്കീർത്തനം, ഈ 1, 2, 3 വാക്യങ്ങൾ നമ്മൾ വായിച്ചത് അത് മശിഹൈക സങ്കീർത്തനമാണ്. നമ്മുടെ കർത്താവിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ കർത്താവ് ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് അതിനകത്ത് കാണാൻ കഴിയും. 2-ാം സങ്കീർത്തനം, അങ്ങനെ പല സങ്കീർത്തനങ്ങൾ, 16-ാം സങ്കീർത്തനമൊക്കെ മശിഹൈക സങ്കീർത്തനമാണ്. 22-ാം സങ്കീർത്തനമൊക്കെ മശിഹൈക സങ്കീർത്തനത്തിൽ പെട്ടതാണ്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിറവേറപ്പെട്ട, ക്രിസ്തുവിൽ മാത്രം നിറവേറപ്പെടേണ്ടതും പെട്ടതുമായിരിക്കുന്ന വസ്തുതകളെ പഴയ നിയമത്തിലെ എഴുത്തുകാരായ ദാവീദോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ എഴുത്തുകാർ അവരവരുടെ ജീവിത അനുഭവത്തിൽ നിന്നായിരിക്കും ഒരുപക്ഷെ എഴുതിയത്. അതവരുടെ ജീവിതത്തിൽ കൂടി അവിടെ കടന്നു പോകുമ്പോൾ തന്നെ ആത്യന്തികമായി അതിൻ്റെ നിവർത്തീകരണം നമ്മൾ കാണുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിലാണ്. ഇന്ന് നമ്മൾ വായിച്ച ഈ 3 വാക്യങ്ങളെ നമ്മൾ തരംതിരിക്കുമ്പോൾ
എൻ്റെ ഹൃദയത്തിനകത്ത് അത് ഒരു ഏഴ് കാര്യങ്ങളായിട്ട് അതിനെ തിരിച്ച് നിങ്ങളെ ബോധിപ്പിക്കാനാണ് ഉള്ളിൽ എൻ്റെ ഹൃദയത്തിനകത്ത് ആത്മാവിലൊരു പ്രകാശനം ലഭിച്ചത്. പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏഴ് കാര്യങ്ങൾ രക്ഷിക്കപ്പെട്ടവൻ്റെ ജീവിതത്തിലെ ഏഴ് പ്രത്യേകതകളെന്നോ അതിലേഴ് അനുഭവങ്ങളെന്നോ ഏഴ് സ്ഥിതികളെന്നോ സ്ഥിതിവിശേഷങ്ങളോ എന്നൊക്കെ നമ്മൾ അതിന് വേണമെങ്കിൽ പേര് കൊടുക്കാം. അങ്ങനെ ഏഴ് കാര്യങ്ങൾ. അപ്പോൾ അതാണ് അതിനകത്ത് നമ്മൾ കാണാൻ കഴിയുന്നത്. ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് ഇങ്ങനെയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ വിശ്വാസമുള്ളവരാ, പ്രതീക്ഷയുള്ളവരാ, പ്രത്യാശയുള്ളവരാ, അവരെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കത്തുള്ളൂ. ദൈവത്തിനെന്നല്ല, ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും കാത്തിരിക്കുന്നവർ അത് ഉള്ളിൽ പ്രതീക്ഷയും വിശ്വാസവും ധൈര്യമൊക്കെ ഉള്ളവരാണ്. നോക്കണേ, മനുഷ്യനെ കാത്തിരുന്നവരും മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നവരൊക്കെ പല സാഹചര്യത്തിൽ നിരാശപ്പെടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നമ്മൾ കാണുന്നത് കാത്തിരിക്കുന്നവരെ നിരാശപ്പെടുത്താത്ത ദൈവമാണ്. 25 സങ്കീർത്തനത്തിൻ്റെ 3 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ലെന്ന്. അതെ, തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇത്ര ശക്തനായൊരു ദൈവത്തെ കാത്തിരിക്കുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകേണ്ടി വരത്തില്ല. ഞാൻ മുഖവരയിൽ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ പ്രിയരെ, ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനുള്ള മനസ്സോടെ ദൈവം അടിയന്തരമായ ചില വിഷയത്തിനകത്ത് ഇടപെടണം. അതിന് ദൈവം ഇടപെട്ടെങ്കിൽ മാത്രമാണ് ആ വിഷയത്തിനകത്ത് ഒരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നവരുടെ ഉറപ്പിന് വേണ്ടി ഈ വചനത്തിൻ്റെ തെളിവ് വെച്ച് ഞാൻ പറയാം. പ്രിയരെ, നമ്മുടെ വിഷയത്തിനകത്ത്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കകത്തേക്ക് ആകാശം ചായ്ഞ്ഞിറങ്ങി വരുന്ന, നമ്മുടെ നിലവിളി കേൾക്കുന്ന സർവശക്തനായൊരു ദൈവത്തെയാണ് വേദപുസ്തകം പരിചയപ്പെടുന്നത്. ഇന്ന് പകലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കാത്തിരിക്കുന്നവർ ലജ്ജിക്കേണ്ടി വരത്തില്ല. അവിടെ എഴുതിയിരിക്കുന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയൊക്കെ മനസ്സിലാക്കിയ ഞാൻ ക്ഷമയോടെ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു. അതൊരു അത്യാവശ്യ ഘടകമാണ്. ഈ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഉണ്ടായിരിക്കേണ്ട ഒരു അത്യാവശ്യ മനോഭാവമാണ് ക്ഷമ എന്നുള്ളത്. നമ്മുടെ സമയത്തോ നമ്മുടെ കലണ്ടറിൽ ഡേറ്റ് വെച്ചോ അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് ഏതൊരു വിഷയത്തിനകത്തും പ്രവർത്തിക്കാൻ ദൈവത്തിൻ്റെതായ ഒരു സമയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ പ്രബോധിപ്പിക്കാം. പ്രിയരെ, നിങ്ങളുടെ വിഷയത്തിനകത്ത്, നമ്മുടെ ഭാരങ്ങൾക്കകത്ത്, നമ്മൾ നാളുകളായി ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഇടപെടാൻ ദൈവം ഒരു സമയം കുറിച്ചിട്ടുണ്ട്. അത് ഒരു സെക്കൻഡ് പോലും മുന്നോട്ടോ പുറകോട്ടോ പോകത്തില്ല. കാരണം കുറിച്ചവൻ ദൈവമാണ്, കൃത്യതയുള്ള ദൈവമാണ് നമുക്ക് വേണ്ടി ഈ സമയം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കണേ, അപ്പോൾ എനിക്ക്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, ദൈവത്തിൽ നിന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഭക്തനായിരിക്കുന്ന ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ചായ്ഞ്ഞിറങ്ങി വരുന്ന ആ ഒരു അനുഭവമാണ് 1 വാക്യത്തിനകത്ത് കാണുന്നത്. അങ്ങനെ ഇറങ്ങി വന്ന് എന്താണ് പിന്നെ സംഭവിച്ചത്? അതാണ് 7 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഞാൻ പറഞ്ഞത്. നോക്കി ഓരോന്ന് പറഞ്ഞിട്ട് നമുക്ക് ചിന്തിച്ചു പോകാം, അപ്പോൾ കാര്യങ്ങൾ കുറേ കൂടി നിങ്ങൾക്ക് വ്യക്തമാകും. നോക്ക്, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി. അപ്പം നോക്കണേ, ഇറങ്ങി വന്നിട്ട് ദൈവം എന്ത് ചെയ്തു? ഒരു സഹതാപ തരംഗം ഉണ്ടാക്കിയിട്ട് പോവുകയല്ല, ഒരു സഹതാപ വാക്ക് പറഞ്ഞിട്ട് അയ്യോ നിനക്ക് ഈ ഗതികേട് വന്നല്ലോ, ഇത്രയും വലിയ കുഴിക്കകത്ത് നീ പെട്ടുപോയല്ലോ, മഹാമോശമായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് പോവുകയല്ല ചെയ്തത്. ദൈവം ആ ഒരു സാഹചര്യത്തിൽ അവനെ കയറ്റാൻ തക്ക വണ്ണമിടയായിത്തുണ്ട്. അപ്പോൾ ഞാനൊരു ആത്മീക ഭാഷയിൽ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ, പുതുനിയമത്തിൻ്റെ ഭാഷയിലേക്ക് കൊണ്ടുവന്ന് അതിനെ വ്യാഖ്യാനിച്ചാൽ, നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ജീവിതത്തിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണത്. നമ്മളെത്ര ശ്രേഷ്ഠത പറയാനുണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിപ്പം പറയാനുണ്ടെന്ന് പറഞ്ഞാലും, രക്ഷിക്കപ്പെടാത്ത, ക്രിസ്തുവിൽ കൂടി ദൈവം ഒരുക്കിയ പാപ പരിഹാരം പ്രാപിക്കാത്ത ഒരുവൻ്റെ ജീവിതം, പാപത്തിൽ തുടരുന്ന ഒരുവൻ്റെ ജീവിതത്തെ വേദപുസ്തകം വിളിക്കുന്നത് നാശകരമായ കുഴിക്കകത്തും കുഴഞ്ഞ ചേറിനകത്തും കിടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മളെ കുറേ കൂടി ചെറുതാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ദൈവത്തിൻ്റെ സന്നിധി വരുമ്പോൾ ആത്മാർത്ഥതയുള്ളതാക്കുന്നത്, നമ്മളെ ഏതുമില്ലായിരുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മളെ കണ്ണ് നനയിക്കുന്നത്, നമ്മളെ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമുക്ക് ലഭിച്ച പാപമോചനത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. പാപത്തിൻ്റെ തീവ്രത നമ്മൾ അറിയണം, അതിൻ്റെ ഫലത്തെക്കുറിച്ച് നമ്മൾ അറിയണം. അങ്ങനെ നമ്മൾ തുടർന്ന് പോയിരുന്നെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന നാശത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത്ര ഘോരമായ, ഇത്ര നമ്മൾ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നു. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ്, വേദപുസ്തകത്തിൻ്റെ സത്യങ്ങളെ ബോധ്യമായപ്പോഴാണ് നമുക്ക് പിടികിട്ടിയത് നമ്മുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. നാശകരമായ കുഴിക്കകത്ത് കിടക്കുന്ന ഒരുവൻ്റെ അവസ്ഥയായിരുന്നു. ഒരു കുഴിക്കകത്ത് ആരുമില്ലാതെ
ഇരുട്ടു നിറഞ്ഞ ഒരു കുഴിക്കകത്ത് പെട്ടുപോയ, ചേർന്ന് നിറഞ്ഞ ഒരു കുഴിക്കകത്ത് പെട്ടുപോയ ഒരു മനുഷ്യൻ്റെ അവസ്ഥയായിരുന്നു രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയെന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തെ രണ്ട് കാലഘട്ടങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ തിരിക്കാം, മുൻകാലമെന്നും പിൻകാലമെന്നും തിരിച്ചു വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. അല്ലെങ്കിൽ എബ്രായ ലേഖനത്തിലൊക്കെ പറയുന്ന പോലെ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് എന്ന് പറയുന്നു, പ്രകാശനം ലഭിക്കുന്നതിന് മുമ്പും പ്രകാശനം ലഭിച്ചതിന് ശേഷവും എന്നൊക്കെ വേണമെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാം. അപ്പോൾ പ്രിയമുള്ളവരെ, നാം അത് ദൈവസന്നിധിയിൽ വരുമ്പോൾ ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നമുക്ക് ലഭിച്ച എല്ലാ നന്മകളും ദൈവത്തിൻ്റെ ദാനമാണ്. സകലതും ധാരാളമായി അനുഭവിപ്പാൻ നമുക്ക് തന്നത് ദൈവം തമ്പുരാൻ തന്നെയാണ്. ദൈവം തന്നതല്ലാതെ നമ്മുടെ കയ്യിലൊന്നും ഒരു ചില്ലി പൈസ പോലും നമ്മുടെ കയ്യുടെ അധ്വാനം കൊണ്ടുണ്ടായി എന്ന് പറയാൻ പറ്റത്തില്ല. ദൈവം അനുവദിച്ചു, ദൈവം അനുഗ്രഹിച്ചു, ദൈവം അവസരം തന്നു, ദൈവ സാഹചര്യം ഒരുക്കി, ദൈവം വഴി തുറന്നു തന്നു. ആ നിലയിൽ കൂടി നമുക്ക് ലഭിച്ചതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമുക്ക് അതിനൊക്കെ നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. പക്ഷേ നമുക്ക് ലഭിച്ച പാപമോചനത്തെ ഓർത്ത് നമ്മൾ സന്തോഷിക്കാറുണ്ടോ? നമുക്ക് ലഭിച്ച പാപമോചനത്തെ ഓർത്ത് കണ്ണ് നനഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കാറുണ്ടോ? നമുക്ക് കിട്ടിയ പാപമോചനത്തിൻ്റെ മഹത്വവും വലിപ്പവും അറിഞ്ഞ് നാം ദൈവത്തെ ആരാധിപ്പാറുണ്ടോ? സ്തോത്രം ചെയ്യാറുണ്ടോ? അതാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്ന കാര്യം. അത് നമ്മൾ ഓർക്കുന്നില്ലെങ്കിൽ, അവരെക്കുറിച്ച് പത്രോസ് പറയുന്ന ചില വാക്കുകളുണ്ട്. രണ്ട് പത്രോസ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ 9 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ആ 5 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വന്നാലാണ് ഒരു കണ്ടിന്യൂവേഷൻ കിട്ടത്തുള്ളൂ. എങ്കിലും ഇന്ന് പകൽ അത്രയും സമയം എൻ്റെ മുമ്പില്ലാത്തതുകൊണ്ട് ഞാൻ പരിചയമുള്ള ഭാഗങ്ങളായതുകൊണ്ടും പെട്ടെന്ന് ആ ഒരു ടിപ്സ് മാത്രം ഒന്ന് പറഞ്ഞ് നിങ്ങളോട് അടുത്ത ചിന്തയിലേക്ക് പോവുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, അവയില്ലാത്തവനും കുരുടനും ഹ്രസ്വദൃഷ്ടിയുള്ളവനും തങ്ങളുടെ മുൻകഴിഞ്ഞ പാപങ്ങളുടെ ആ ശുദ്ധീകരണം മറന്നവനും തന്നെ എന്നാണ്. മറന്നവനും തന്നെ. അപ്പോൾ നോക്കേ, അവയില്ലാത്തവൻ. അപ്പോൾ നോക്കേ, അവിടെ മുകളിൽ 5 വാക്യം മുതൽ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സഹോദര പ്രീതിയും സ്നേഹവും, ഇതെല്ലാം കൂട്ടിക്കൊള്ളുക. അവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് നിങ്ങൾ പ്രയോജനമിൽ, നിങ്ങൾ നിഷ്ഫലന്മാരായിരിക്കയില്ല എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്, അവയില്ലാത്തവനോ കുരുടനാണ്. അപ്പോൾ നോക്കണേ, നമ്മൾ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച്, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശു ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മുടെ കണ്ണു തുറക്കുന്നത്. അതില്ലാതെ പോയാൽ അവൻ കുരുടനാണെന്ന് ബൈബിൾ പറഞ്ഞു. അവൻ ഇടയ്ക്ക് വേറൊരു കാര്യം പറഞ്ഞു, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും. ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞു, നമുക്കറിയാമല്ലോ ലോങ് സൈറ്റ്, ഷോർട്ട് സൈറ്റ് എന്നൊക്കെ പറയുന്ന സംവിധാനമുണ്ട് ഈ കണ്ണിൻ്റെയൊക്കെ കാഴ്ചയെ സംബന്ധിച്ച് പറയുമ്പോൾ. ചില ആൾക്കാർക്ക് ദൂരെയുള്ളത് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ചില ആൾക്കാർ അടുത്തുള്ളത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ആത്മീയ ഭാഷയിൽ, നമ്മുടെ ശരീരത്തിലെ കണ്ണിൻ്റെ പുറമെയുള്ള കണ്ണ് എന്ന് പറയുമ്പോൾ അത് അങ്ങനെ ഒരു അവസ്ഥയാണ് സ്തോത്രം. എന്നാൽ ആത്മീയത്തെ സംബന്ധിച്ച് കേവലം ഈ അടുത്തുള്ളത് മാത്രമാണ്, ഹ്രസ്വദൃഷ്ടി മാത്രമാണ് നമ്മൾ കാണുന്നതെങ്കിൽ, പൗലോസ് പറയുന്ന ഒരു വാക്ക്, നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചവരാണ്. ഒന്ന് കൊരിന്ത്യ ലേഖനത്തിനകത്ത് പോലും അങ്ങനെയാ പറയുന്നത്, ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചവർ. ഈ ലോകത്തിലെ 70 or 80 കൊല്ലം ജീവിക്കാൻ തന്നെ അവസരത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവർ, മരണത്തിനിപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നവർ, അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവർ, അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവർ, അതിനുവേണ്ടി മാത്രം അധ്വാനിക്കുന്നവർ. എന്നാൽ മനുഷ്യൻ അങ്ങനെ ഒരു ജൈവരാസ പിണ്ഡമല്ല, അവനൊരു അനശ്വരമായിരിക്കുന്ന ഒരാത്മാവ് മനുഷ്യൻ്റെ അകത്തുണ്ട്. ഇന്ന് മരണം സംഭവിച്ചാൽ ഇതിനപ്പുറത്തേക്ക് ഒരു ജീവിതം നീണ്ടു പരന്ന് നിത്യത എന്ന പേരിൽ കിടക്കുകയാണ്. അത് കാണാൻ പറ്റുമ്പോഴാണ് നമ്മുടെ ആത്മാർത്ഥത വർദ്ധിക്കുന്നത്. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ആത്മാർത്ഥത വർദ്ധിക്കണമെങ്കിൽ അത് കാണാൻ പറ്റണം. അതിനാണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. അത് കാണാൻ വേണ്ടിയാണ് സ്വർഗസ്ഥനായ ദൈവം നമ്മുടെ അകത്ത് പ്രത്യാശ തന്നിരിക്കുന്നത്. എഫെസ്യ ലേഖനത്തിനകത്ത് പൗലോസ് പറയുന്നുണ്ട്, ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്. എന്താ കാണുന്നത്? ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടവൻ കാണുന്നത് വിളിയാലുള്ള ആശയെന്നാണ്, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം എന്നമാണ്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വലിപ്പം എന്നാണ്. ഇതൊക്കെയാണ് അവർ കാണുന്നത്, സ്തോത്രം. അല്ലാണ്ട് അടുത്ത് കിടക്കുന്ന റബ്ബർ തോട്ടോ, കാർപ്പുറിച്ച് കിടക്കുന്ന കാറോ, അല്ലെങ്കിൽ ബാങ്കിൽ കിടക്കുന്ന ഡിപ്പോസിറ്റോ ഒന്നും അല്ല, അകത്തെ കണ്ണ് പ്രകാശിച്ചവൻ കാണുന്നത്. അതോടെ കിടന്നോട്ടെ, നമ്മുടെ തന്നെയാണ്, ആരും കൊണ്ടുപോകത്തൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നത്, അത് കണ്ട് പോകുമ്പോൾ വേണ്ടപ്പെട്ടത് കാണാതെ പോകരുത്, പ്രധാനപ്പെട്ടത് കാണാതെ പോകരുത്, ഇതിനപ്പുറത്തുള്ളത് കാണാതെ പോകരുത്. അപ്പോൾ നോക്കട്ടെ, നമ്മളെ ഈ മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുവാൻ കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, ഈ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ആവശ്യമില്ലാത്ത, കുഞ്ഞാട് വിളക്കായി പ്രശോഭിക്കുന്ന ആ രാജ്യത്തിലെ മഹത്വം കണ്ടവനാണ്
യഥാർത്ഥമായി പാപമോചനത്തിൻ്റെ മഹത്വം അറിയുന്നവൻ. അങ്ങനെയാണ്, അതിനുവേണ്ടിയാണ് കർത്താവ് വില മുടക്കിയത്. അപ്പോൾ നോക്കണം, ഒന്നാമത്തെ കാര്യം നമ്മുടെ പൂർവ്വസ്ഥിതിയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. ആ സ്ഥിതിയെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമ്മുടെ അകത്തുണ്ടാകുമ്പോൾ, ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മുടെ കണ്ണ് നനയാതിരിക്കില്ല, ക്രൂശിൻ്റെ ദർശനം നമ്മുടെ കണ്ണ് നനയിക്കാതിരിക്കത്തില്ല. അപ്പോൾ നോക്കണേ, അതാണ് യഥാർത്ഥമായ പുതുനിയമത്തിൻ്റെ ഭാഷയിലെ ആരാധന എന്ന് പറയുന്നത്. ഈ പകൽക്കാല പ്രിയരെ, ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ആ അവസ്ഥയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. നാം ആയിരുന്ന ആ സാഗരത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. നമ്മുടെ ഭൂമിയിലെ അവസ്ഥയ്ക്ക് മാറ്റം വന്നില്ലേ, അതുമൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണം. ദൈവം എത്രയോ ശ്രേഷ്ഠകരമായ അനുഭവത്തിൽ കൂടി ദൈവം നമ്മെ നടത്തേണ്ട ഉടമയായി തീർന്നു. അനുഭവങ്ങളുടെ ജീവിതമാണ് ഏത് പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കാൻ കാരണമായി തീരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പൂർവ്വകാല സ്മരണകൾ മറക്കരുത്. സ്തോത്രം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് എന്നെ കയറ്റി, ഞാനിങ്ങ് കയറിപ്പോന്നല്ല പറയുന്നത്, എന്നെ കയറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കണേ, ഞാനായിരുന്ന സാഹചര്യത്തിൽ നിന്ന് എന്നെ കയറ്റുവാൻ പറ്റാതിരുന്ന, അല്ലെങ്കിൽ എനിക്ക് കയറിപ്പോരാൻ പറ്റാതിരുന്ന ഒരു സാഹചര്യം, എനിക്കൊരു തരത്തിലും ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും കയറിപ്പോരാൻ പറ്റുന്നില്ല, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശക്തനായ ഒരുവൻ കരം നീട്ടി എന്നെ പൊക്കിയെടുത്ത് പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ നോക്കണം, എന്നെ കയറ്റി എന്ന് പറയുമ്പോൾ അവിടെ പ്രയോഗിക്കപ്പെട്ട ദൈവത്തിൻ്റെ സർവശക്തിയാണ് നാം കാണുന്നത്. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാൻ ലോകത്തിൽ അവരവലംബിച്ചു പോകുന്ന യാതൊരു വിധമായ മാർഗങ്ങൾക്കോ യാതൊരു വിധമായിരിക്കുന്ന ആ സംവിധാനങ്ങൾക്കോ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. മൂന്ന് കാര്യങ്ങൾ ആർക്കും ഒരു തരത്തിലും ഒന്നുകൊണ്ടും സാധ്യമാക്കാൻ കഴിയില്ല എന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. പല കാര്യങ്ങളുണ്ട്, അതിൽ എൻ്റെ ഇന്നത്തെ വിഷയത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് മനസ്സിലായ മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഒന്ന്, 49-ാം സങ്കീർത്തനത്തിൻ്റെ 7:6-7:8 വാക്യം വായിക്കുമ്പോൾ, സഹോദരൻ ശവക്കുഴി കാണാതെ അവനെ വീണ്ടെടുക്കാനോ വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. സ്തോത്രം. അപ്പോൾ നോക്കണേ, ശവക്കുഴി കാണാതെ എന്ന് പറഞ്ഞാൽ മരിക്കാതിരിക്കാന്നുള്ള അർത്ഥത്തിലല്ല, നിത്യമരണമെന്ന ആ നിരാശ നിറഞ്ഞ ആ പ്രത്യാശയില്ലാത്ത ആ എന്നേക്കുമായ തകർച്ചയുടെ നാശത്തിൻ്റെ ആ കുഴിക്കകത്തേക്ക് മനുഷ്യൻ പെട്ടുപോകാതിരിക്കാൻ, മനുഷ്യനെ വീണ്ടെടുക്കാൻ ഒന്നുകൊണ്ടും കഴിയുന്നായിരുന്നില്ല, ആരെ കൊണ്ടും കഴിയുമായിരുന്നില്ല, ആരാലും അത് സാധ്യമാകാൻ കഴിയത്തില്ല. ഇത് വേദപുസ്തകം പഠിപ്പിക്കുന്നു. എന്നാൽ അതാണ് യേശു എനിക്ക് വേണ്ടി സാധ്യമാക്കി തന്നത്. പ്രിയമുള്ളവരെ, നാം ഇന്ന് പകൽക്കാലം തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമുണ്ട്. വീണ്ടെടുക്കാൻ പാപത്തിൻ്റെ കെണിക്കകത്ത്, പാപത്തിൻ്റെ പങ്കിലമായ ജീവിത സാഹചര്യത്തിൽ നിന്ന്, ആ കുഴഞ്ഞ ചേരൻ്റെ അനുഭവത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്ത് മറുവില കൊടുത്ത് തക്ക വില കൊടുത്ത് എന്നെ വീണ്ടെടുക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുമായിരുന്നില്ല. യേശു എനിക്ക് വേണ്ടി തൻ്റെ ജീവൻ മറുവിലയായി നൽകി അതെനിക്ക് വേണ്ടി സാധ്യമാക്കി തന്നു. അപ്പോൾ ഒന്ന്, മനുഷ്യനെ വീണ്ടെടുക്കാൻ ഒരു നാളും ആർക്കും കഴിയുമായിരുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, പാപങ്ങളെ പരിഹരിക്കാൻ ഒരു നാളും കഴിയാത്ത യാഗങ്ങളെ കഴിച്ചുകൊണ്ട് പുരോഹിതന്മാർ നിൽക്കുകയാണ്. ഇപ്പോൾ പുരോഹിതന്മാർ, അവിടെ പറയുന്ന പുരോഹിതന്മാർ ആരാ? പഴയ നിയമത്തിൽ ലേവ്യ ക്രമപ്രകാരം, ലേവ്യ വ്യവസ്ഥ പ്രകാരം ദൈവം ആക്കി വെച്ച പുരോഹിതന്മാർ, അവരുടെ ശുശ്രൂഷയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ജനത്തിൻ്റെ നിരപ്പിനു വേണ്ടി യാഗം കഴിക്കുക എന്നുള്ളത്. അത് കോടാനുകോടി യാഗങ്ങൾ ന്യായപ്രമാണ കാലഘട്ടത്തിൽ നടന്നിരുന്നു. പക്ഷേ വേദപുസ്തകം വ്യക്തമാക്കുന്നു, ആ നടന്ന ഒരു യാഗങ്ങൾ നിമിത്തവും മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരം നടന്നിരുന്നില്ല. പിന്നെന്തിനാണ് ദൈവം കൊടുത്തത്? പിന്നെന്തിനാണ് മനുഷ്യരെ കൊണ്ട് ഇത്രയും കഷ്ടപ്പെടുത്തിച്ചത്, ബുദ്ധിമുട്ടിച്ചത്? ന്യായമായിട്ടും ദൈവം പറഞ്ഞതല്ലേ അവർ ചെയ്തത്? ദൈവമല്ലേ അവരോട് പറഞ്ഞത്? ലേവ്യ പുസ്തകം നമ്മൾ അതിരാവിലെ ചിന്തിച്ച ഭാഗങ്ങളാണ്. അതിനകത്ത് ദൈവം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആരെങ്കിലും ഹോമയാഗം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഖനനയാഗം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പാപപരിഹാരയാഗം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിൻ്റെ കൃത്യമായ വ്യവസ്ഥ ദൈവം പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് അന്നേരം പറഞ്ഞാൽ പോരെ, യാഗം കഴിച്ചുകൊണ്ട് കാര്യമില്ല, പാപത്തിന് പരിഹാരം വരുന്നത് വെറുതെ മെനക്കെടണ്ട എന്ന് പറയണ്ട. എന്തിനാ മനുഷ്യനെ ഇങ്ങനെ മെനക്കെടുത്തിയത്? ഞാൻ നിങ്ങളോട് കാര്യം പറയാം, എന്തുകൊണ്ട് ദൈവം ഈ പാപത്തിൻ്റെ ആ സ്ഥിതിയിൽ നിൽക്കുന്ന മനുഷ്യനോട് കാളകളെയും ആട്ടുകൊറ്റന്മാരെയും കുറുപ്രാവിനെയും ആ നിലയിൽ പഴയ നിയമത്തിൽ പറഞ്ഞ ഭൗതിക വസ്തുക്കൾ കൊണ്ടൊരു യാഗം കഴിക്കാൻ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, പാപത്തിൻ്റെ അളവ് കുറയ്ക്കുക, പരിഹാരം വരുത്തുക എന്നുള്ളതല്ല, അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഞാൻ ഇച്ചിരിയും കൂടി എന്നെ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയെ പറയും. ഇപ്പോൾ ഒരാൾക്ക് ഷുഗർ ഉണ്ടെന്നിരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ഷുഗർ ലെവൽ ഇപ്പം 400-ഓ 300-ഓ ഒക്കെ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അത് ടെസ്റ്റ് ചെയ്യുമ്പം 400-ഓ 300-ഓ ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്നേരം അദ്ദേഹത്തോട് പറയുകയാണ്, ഒരു വൈദ്യൻ അദ്ദേഹത്തോട് പറയുകയാണ്, പഞ്ചസാര കഴിക്കരുത്, ചോറ് അങ്ങനെയൊക്കെ നമ്മൾ ഒരു
ഡയറ്റ് കൊടുക്കുമല്ലോ. ഇപ്പം അരി ആഹാരം കൂടുതൽ, അന്നജമുള്ള ആഹാരം അധികം കഴിക്കരുത്, ഗ്ലൂക്കോസിൻ്റെ അംശമുള്ള ആഹാരം കഴിക്കരുത്, ഇങ്ങനെ ഇങ്ങനെ ഓരോരോ നിബന്ധനകൾ പറയുകയാണ്, ഓരോ നിബന്ധനകൾ പറയുക. നോക്കണേ, അങ്ങനെ പറഞ്ഞത് ഷുഗർ കഴിക്കരുതെന്ന് പറഞ്ഞതും ചോറ് കഴിക്കരുതെന്ന് പറഞ്ഞതും അന്നജം കൂടുതൽ ആഹാരം കഴിക്കരുതെന്ന് പറഞ്ഞതും പരിഹാരമല്ല, അളവ് കുറയ്ക്കാൻ വേണ്ടിയാണ്. പിടികിട്ടുന്നല്ലോ ഞാൻ പറഞ്ഞു വരുന്നത്. അളവ് കുറയ്ക്കാൻ വേണ്ടിയാ. ചോറ് കഴിക്കാതിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇത് കുറയ്ക്കാതിരുന്നതുകൊണ്ടോ ഷുഗർ മാറിയെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ അളവ് കുറഞ്ഞു വരും. എന്നാൽ ഒരാളൊരു ഒരു 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 ഏതെങ്കിലും ഒരു മരുന്നുണ്ടാക്കി അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറയുകയാണ്, ഇനി നിങ്ങൾ ഇഷ്ടമുള്ളത് കഴിച്ചോ, കാരണം നിങ്ങൾ ഇനി ഷുഗർ രോഗി അല്ലെന്ന് പറഞ്ഞാൽ പരിഹാരമായി. ഇതാണ് പഴയ നിയമത്തിലെ യാഗങ്ങളും പുതുനിയമത്തിൽ ക്രിസ്തുവിൻ്റെ യാഗവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയേണ്ടത്. പഴയ നിയമത്തിൽ യാഗങ്ങൾ കഴിക്കാൻ ദൈവം പറഞ്ഞത് പരിഹാരം വരാനല്ല, അളവ് കുറയ്ക്കാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഈ കാളയും പിടിച്ചുകൊണ്ട് പോകണ നാണക്കേട് ഓർത്തിട്ടെങ്കിലും പാപം ചെയ്യാതിരിക്കട്ടെ എന്ന മനോഭാവത്തിലാണ്. അല്ലെങ്കിൽ ആടിനെ കൊണ്ട് എല്ലാ ദിവസവും, എല്ലാ ഞായറാഴ്ച, അല്ലെങ്കിൽ എല്ലാ ശബത്ത് ദിവസവും, അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളും ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വരുമ്പോൾ ആടിനെയും പിടിച്ച് നാല് മക്കൾ അപ്പനമ്മയുടെ അഞ്ചാറ് ആടിനെയും പിടിച്ചുകൊണ്ട് വരുന്നത് കാണുമ്പോൾ നാട്ടുകാർ തലകുലുക്കുന്നതെങ്കിലും കണ്ടിട്ട്, ഞാൻ ഇച്ചിരി ഭാവനയും കൂടി ചേർത്തങ്ങ് പറയുകയാണ്, അങ്ങനെയെങ്കിലും കണ്ടിട്ട് പ്രമാണം അനുസരിച്ച് അനുസരണത്തോടെ ജീവിച്ചോട്ടെ എന്നോർത്ത് ദൈവം കൊടുത്തൊരു പ്രമാണമാണ്. അപ്പോൾ തന്നെ അത് നടക്കാനിരിക്കുന്ന മഹാപാപ പരിഹാര യാഗത്തിൻ്റെ നിഴലുകൾ മാത്രമായിരുന്നു. വേദപുസ്തകം വെളിപ്പെടുത്തുന്നു, അതുകൊണ്ട് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരം വന്നിരുന്നില്ല. എന്നാൽ അടുത്ത വാക്യം എന്താ പറയുന്നത്? എബ്രായ ലേഖനം തന്നെ 10-ാം അധ്യായത്തിൻ്റെ അടുത്ത വാക്ക്, ഞാൻ പറഞ്ഞ 11-ാം വാക്യത്തിൻ്റെ അടുത്ത ഭാഗം പറയുന്നു, എന്നാൽ യേശുവോ ഒരിക്കലായി യാഗം കഴിച്ച് എന്നേക്കുമുള്ള പരിഹാരം വരുത്തിയിട്ട് പിതാവിൻ്റെ സന്നിധിയിൽ പോയിരുന്നു. പുരോഹിതന്മാർ നിൽക്കുന്നു, യേശു പരിഹാരം വരുത്തിയിട്ടിരുന്നു. പഴയ നിയമത്തിലെ സമാഗമന കൂടാരമോ അല്ലെങ്കിൽ ദേവാലയങ്ങളോ പരിശോധിച്ചാൽ അവിടെ എങ്ങും പുരോഹിതന്മാർക്ക് ഇരിക്കാൻ വേണ്ടി യാതൊരു സംവിധാനവും ഇല്ല. കാരണം അവരുടെ ശിശുകൂടെ തീർന്നിട്ടില്ല, ശിശുകൂടെ തീർന്നാലല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ യേശു ഒരിക്കലായി തൻ്റെ ജീവൻ മറുവിലയായി നൽകി, തൻ്റെ ശരീരം പകരമായി യാഗമാക്കി, മനുഷ്യൻ്റെ പാപത്തിൻ്റെ എന്നേക്കുമുള്ള പരിഹാരം വരുത്തിയിട്ട് എന്ത് ചെയ്തു? പിതാവിൻ്റെ സന്നിധിയിൽ ഇരുന്നു. ഇരുന്നു എന്ന പദം സൂചിപ്പിക്കുന്നത് റെസ്റ്റ് എടുത്തു എന്ന അർത്ഥത്തിലോ അല്ല. വേദപുസ്തകത്തിലെ ചില വാക്കുകൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബൈബിളിൻ്റെ ആശയത്തോട് ചേർന്ന് തന്നെ ചിന്തിക്കണം. ബൈബിളിൻ്റെ ആ അനുഭവത്തിൽ നിന്ന് തന്നെ, ആ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ അതിനെ പഠിച്ചെങ്കിലാണ് അതിൻ്റെ ആശയം നമുക്ക് പൂർണ്ണമായി കിട്ടുക. ഇരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താ ഇരുന്നു, അത്രയേ ഉള്ളൂ, കാല് കഴിച്ചപ്പോൾ ഇന്ന് ഇരുന്നു അല്ലെങ്കിൽ നടുവേദന എടുത്ത് ഇരുന്നു എന്ന അർത്ഥത്തിലല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ദൗത്യം കഴിഞ്ഞു, ഇനി അതിനുവേണ്ടി ആരും മെനക്കെടേണ്ട, ഇനി അതിനുവേണ്ടി ആരും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇനി ആരും കാളയം കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, ഇനി ആരും ആട്ടുകൊട്ടിനെ കൊണ്ട് വരണ്ട, ഇനി ആരും കുറുപ്രാവിനെ കൊണ്ട് വരണ്ട, മനുഷ്യവർഗത്തിൻ്റെ, ആദാമ്യ വർഗത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ പരിഹാരം ഞാൻ തീർത്തിരിക്കുന്നു. അല്ലാ ക്രൂശിൽ കിടന്ന് കർത്താവ് പരസ്യമായി വിളിച്ചു പറഞ്ഞു, സകലതും നിവർത്തിയായി എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവിടെ കയറ്റി എന്ന പദം കൊണ്ട് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൻ്റെ അനുഭവത്തിൽ നിന്നും എന്നെ കയറ്റി എന്ന് പറയുമ്പോൾ അത് മറ്റൊരു സർവശക്തിയുടെ പ്രയോഗം അവിടെ വെളിപ്പെട്ടതായിട്ടാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. നോക്കണേ, പാപത്തിൻ്റെ പരിഹാരം വരുത്തുക എന്നുള്ളതാണ് ദൈവത്തിന് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം. ബുദ്ധിമുട്ടെന്ന് ഞാൻ പറഞ്ഞത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും പല ബുദ്ധിമുട്ടാണ്. നമ്മുടെ പരിമിതി ഉള്ളത് കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും ബുദ്ധിമുട്ടായിട്ട് വന്നത്. നമ്മൾ പരിമിതനായതുകൊണ്ടാണ്, രോഗത്തിന് സൗഖ്യം വരുത്താൻ നമ്മളെക്കൊണ്ട് പറ്റത്തില്ല. ഡോക്ടർ പോയി ആശ്രയിക്കുന്നു, ഡോക്ടർ ഒരു മരുന്ന് കഴിക്കുന്നു, തരുന്നു, ഒരു വിശ്വാസത്താൽ കഴിക്കുന്നു, ചിലത് മാറുന്നു, ചിലത് മാറാതിരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാം ഒന്നും ചിലപ്പോൾ മാറിയെന്ന് വരത്തില്ല, എല്ലാം ചിലപ്പോൾ നടന്നൊന്നും വരത്തില്ല. പക്ഷേ ഒരു കാര്യം, പാപപരിഹാരത്തോളം ബന്ധത്തിൽ ദൈവം ആ പദ്ധതി ചെയ്തപ്പോൾ, ദൈവം പാപപരിഹാരം തന്നെയല്ല, ദൈവം ഏതൊരു കാര്യം ചെയ്താലും അത് പൂർണ്ണമായിട്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കുകയെ, കാനാവിലെ കല്യാണ വീട്ടിലെ പച്ചവെള്ളത്തെ യേശു വീഞ്ഞാക്കി, വെറുതെ കിണറ്റിൽ കിടന്ന പച്ചവെള്ളത്തെ യേശു കോരിയെടുത്ത് കൽപ്പാത്രത്തിൽ നിറയ്ക്കാൻ പറഞ്ഞു. പാത്രത്തിൽ നിറച്ച വെള്ളം യേശു വീഞ്ഞാക്കി. അതുവരെ അവർ കുടിക്കാത്ത, ഇതിന് മുമ്പ് പല കല്യാണങ്ങളിലും വിളമ്പിയിട്ടുള്ള വീഞ്ഞിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത്, അവിടെ വിരുന്നുവാഴി തന്നെ പറയുന്ന സാക്ഷ്യം നമുക്കറിയാം, അത്ര ശ്രേഷ്ഠമായത് കർത്താവ് ഒരുക്കി കൊടുത്തു. അവിടെ ഒന്നും കർത്താവിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് കാണുന്നില്ല. 5 അപ്പവും 2 മീനും കർത്താവ് കയ്യിലെടുത്ത് ഒരു ബാലകൻ ബൈബിൾ ക്ലാസ് സംബന്ധിക്കാൻ വന്നത്, അല്ലെങ്കിൽ വചനം കേൾക്കാൻ വന്ന, വീട്ടിൽ നിന്ന് പൊതിഞ്ഞു കൊടുത്തു വിട്ട അവൻ്റെ 1-ോ 2-ോ നേരത്തെ ആഹാരമായിരിക്കാം. അത് കർത്താവ് കയ്യിലെടുത്തിട്ട് അതിനെന്ത് ചെയ്തു? അതിനെ വിഭാഗിച്ച് 5000-ത്തോളം പുരുഷന്മാരും അതിലധികം സ്ത്രീകളും കുഞ്ഞുങ്ങളും ഭക്ഷിക്കത്തക്കവണ്ണം യേശു അതിനെ വർദ്ധിപ്പിച്ചു നൽകി. ബാക്കി വന്നത് 12 കൊട്ടയ്ക്കകത്ത് നിറച്ചു എടുത്തു.
അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് മുമ്പിൽ വന്ന രോഗികൾക്ക് സൗഖ്യം കൊടുത്തതും കൂനിയായ സ്ത്രീയെ നിവരം നിർത്തിയത് ഇതുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. അതൊന്നും കർത്താവിന് വലിയ ബുദ്ധിമുട്ടായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ചിരുന്ന ആ ശരീരത്തെ ജീവനോടെ പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന് അവിടെ കിടന്ന് അധ്വാനിക്കേണ്ടി വന്നില്ല, പ്രാർത്ഥിച്ചു പോലുമില്ലെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. നിങ്ങൾ ആ ഭാഗം പിന്നീട് പോയി വായിച്ചാൽ മതി. 11:14 40-42 വാക്യൊക്കെ വായിച്ച് കഴിയുമ്പോൾ കാണാൻ കഴിയും, അവിടെ വാസ്തവത്തിൽ പ്രാർത്ഥിച്ചിട്ട് പോലുമില്ല. കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി, പിതാവേ അവിടെ നിന്നെ പ്രാർത്ഥന കേൾക്കുന്നതിനായി ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഇപ്പോഴും ഞാൻ എന്ത് ചോദിച്ചാലും അങ്ങ് എനിക്ക് തരുമെന്ന് എനിക്കറിയാം, എങ്കിലും ഈ നിൽക്കുന്നവർ വിശ്വസിക്കേണ്ടതിന് ലാസറേ പുറത്തു വാ, അത്രയേ ഉള്ളൂ. നോക്കണേ, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ചെല്ലുക എന്ന് നിങ്ങൾ ചിന്തിക്കണം. മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങിയ ഒരു ശരീരം ത്തിൻ്റെ സ്ഥിതി, ആ അവസ്ഥയിൽ നിന്ന് അതിനെ ജീവനോടെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി വന്ന യേശു തമ്പുരാൻ അവിടെ ചെയ്തത് കണ്ടോ? വലിയ പ്രാർത്ഥന പോലും കഴിച്ചില്ല. കാരണം കർത്താവിനറിയാം, ഞാൻ വിളിച്ചാൽ ലാസർ പുറത്തു വരുമെന്ന്, ഞാൻ പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ഞാൻ വിളിച്ചാൽ ലാസർ പുറത്തു വരുമെന്ന് യേശുവിനറിയാം. സർവശക്തിയുള്ള ദൈവം തന്നെയാണ്. ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയാം, എത്ര തകർന്ന സാഹചര്യത്തിനകത്താണെങ്കിലും എത്ര പ്രതീക്ഷ നഷ്ടപ്പെട്ടതാണെങ്കിലും ആരാലും ഇനി അതിനെ നേരെയാക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന സാഹചര്യത്തിനകത്ത് കിടക്കുന്ന അവസ്ഥയാണെങ്കിലും ഈ പകൽ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുക. യേശുവിൻ്റെ വിളിയിൽ നിന്ന് പുറത്തു വരാത്ത ഒരു ശവശരീരവുമില്ല. യേശുവിൻ്റെ വിളി കൊണ്ട് പുറത്തു വരാത്ത ഒരു സാഹചര്യവുമില്ല. അവനെ നേരെയാക്കാൻ പറ്റാത്തതൊന്നുമില്ല. അവൻ സർവശക്തനായ ദൈവമാണ്. സ്തോത്രം. അപ്പോൾ പറഞ്ഞു വന്ന വിഷയം ഇതാണ്. ഇവിടെയൊക്കെ നമ്മുടെ ആ ബുദ്ധിയിൽ നമ്മുടെ വിഷയത്തിൽ ആശ്ചര്യകരമായി തോന്നുന്ന സംഭവങ്ങൾ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഗെത്സെമനയിലേക്ക് നോക്കിക്കേ, യേശുക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ ചുമക്കാൻ വേണ്ടി തയ്യാറാകുകയാണ്. അതിനു മുമ്പേ ആ അറസ്റ്റ് ചെയ്യപ്പെട്ട് ആ പാനപാത്രം കുടിക്കാൻ വേണ്ടി ഒരുങ്ങുന്നതിന് തൊട്ട് മുമ്പ് തൻ്റെ പിതാവിനോട് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി താൻ സ്നേഹിച്ച 3 ശിഷ്യന്മാർ, എല്ലാവരെയും താൻ സ്നേഹിച്ചെങ്കിലും ഒരു അന്തർമന്ദിരത്തിനകത്ത്, ഒരു അന്തർവന്ധത്തിനകത്തുള്ള ആ 3 പേരെ കൂട്ടി അകത്തോട്ട് കയറി ചെന്ന് ഒരു കല്ലേറെ ദൂരം മാറിയിരുന്നു കൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കണം. ലൂക്കോസൊക്കെ എഴുതിയിരിക്കുന്നത് ആ രോമകൂപങ്ങളിൽ നിന്ന് വീഴുന്ന വേർപ്പ് തുള്ളികൾ, രക്തത്തുള്ളികൾ പോലെയാണെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തേ കർത്താവ് ഇത്ര വേർക്കുന്നത്? കനാവിലില്ലാത്ത ഒരു അധ്വാനം, അല്ലെങ്കിൽ ആ മഞ്ചം ചുമന്നുകൊണ്ട് വന്ന ആ കുഞ്ഞിനെ തൊട്ടപ്പോൾ ഇല്ലാത്ത ഒരു അധ്വാനം, അല്ലെങ്കിൽ 5 പോൻ 2 മീനും എടുത്ത് കയ്യിലെടുത്തപ്പോൾ ഇല്ലാത്ത ഒരു വേർപ്പ് ഇപ്പോൾ എന്തുകൊണ്ട് അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്നു? ഒറ്റ വാക്കേ കർത്താവിന് പറയാനുള്ളൂ, എന്നെ സംബന്ധിച്ച് മറ്റതൊന്നും എനിക്ക് വിഷയമല്ല, പക്ഷേ മനുഷ്യവർഗത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുക എന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല, അതിന് വേർത്തുമായി കർത്താവ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടുന്നു എൻ്റെ പ്രിയമുള്ളവരെ? അത് സർവശക്തിയുടെ ലക്ഷണമാണ്. അത് യേശുവിനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ആർക്കും കഴിയുമായിരുന്നില്ല. മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ ആരാലും കഴിയുമായിരുന്നില്ല. 3rd ഒരു കാര്യം കൂടി, ആ എബ്രായ ലേഖനം തന്നെ 10:1 പറയുന്നുണ്ട്, മനുഷ്യന് സൽഗുണപൂർത്തി വരുത്തുവാൻ ആർക്കും കഴിയുമായിരുന്നില്ല. സൽഗുണപൂർത്തി, സൽഗുണപൂർത്തി എന്ന് പറയുന്ന വാക്ക് ഇച്ചിരി അടിസ്ഥാനപരമായി വിശദീകരിക്കപ്പെടേണ്ട ഒരു വാക്കാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ ദൈവം നൽകിയിരിക്കുന്ന എല്ലാ സിസ്റ്റത്തിൻ്റെയും ആ അതേ നിലയിൽ തന്നെ ഫംഗ്ഷനിലാക്കാൻ. ഇപ്പം നമുക്കൊരു മനസ്സ് തന്നിട്ടുണ്ട്, ഈ മനസ്സ് നല്ലത് ചിന്തിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഹൃദയം തന്നിട്ടുണ്ട്, നല്ലത് ചിന്തിക്കാൻ വേണ്ടിയാണ്, നല്ലത് കരുതാൻ വേണ്ടിയാണ്, നല്ല പോലെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്, സ്നേഹിക്കാൻ വേണ്ടിയാണ്, ക്ഷമിക്കാൻ വേണ്ടിയൊക്കെയാണ് ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. കണ്ണ് തന്നിട്ടുണ്ട്, നല്ലത് കാണാൻ വേണ്ടിയാണ്. ചെവി തന്നിട്ടുണ്ട്, നല്ലത് കേൾക്കാൻ വേണ്ടിയാണ്. നാവ് തന്നിട്ടുണ്ട്, നല്ലത് പറയാൻ വേണ്ടിയാണ്. കൈ തന്നിട്ടുണ്ട്, നല്ലത് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഓരോന്നും തമ്പുരാൻ സൃഷ്ടിച്ചപ്പോൾ തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും എന്ത് ചെയ്തു? സൃഷ്ടിക്കപ്പെട്ടു. അതിനു വേണ്ടിയാണ് ദൈവം തന്നത്. പക്ഷേ പാപം നിമിത്തം ഇതിൻ്റെ എല്ലാം സിസ്റ്റം തകരുമാറായിപ്പോയി. ഇതിനകത്തെല്ലാം നമ്മുടെ ഇന്നത്തെ ഇലക്ട്രോണിക്സ് ഭാഷയെ പറഞ്ഞാൽ വൈറസ് കയറി, പിന്നെ അതിന് തോന്നുന്ന പോലെയാണ് പ്രവർത്തിക്കുന്നത്, പിന്നെ അതിന് ഇഷ്ടമുള്ളത് പോലെയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്ന ആ സ്ഥിതിയിൽ നിന്ന് തകിടം മറിഞ്ഞു പോയ ഈ സിസ്റ്റത്തിൽ നിന്ന് മനുഷ്യനെ സൽചിന്തയിലേക്കും നല്ല ആ നിർവ്യാജമായ സ്നേഹത്തിലേക്കും സൽപ്രവൃത്തിയിലേക്കും മനുഷ്യനെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ലോകത്തിലെ ഒരു ദുർഗണപാഠശാലയ്ക്കോ ഒരു സംവിധാനങ്ങൾക്കോ ഒരു ജയിലറകൾക്കോ കഴിയത്തില്ലെന്ന് കഴിഞ്ഞ കാലങ്ങളിലെ മനുഷ്യ ചരിത്രം തെളിയിക്കും.
പോകുമ്പോൾ വേദപുസ്തകം മനുഷ്യനെ സ്വാധീനിച്ചു, ദൈവസ്നേഹം മനുഷ്യനെ സ്വാധീനിച്ചു, ദൈവത്തിൻ്റെ ആ പദ്ധതികൾ മനുഷ്യൻ്റെ അകത്ത് വന്നപ്പോൾ മനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ ആ സ്നേഹത്തിന് മനുഷ്യൻ അടിയറവ് പറയാൻ തുടങ്ങി. കൊടും ക്രിമിനൽ കുറ്റവാളികളായവർ പോലും കുഞ്ഞാടിനെ പോലെ ദൈവത്തിൻ്റെ സന്നിധി സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, ഹാ, ഈ സ്നേഹം ഞാൻ നേരത്തെ അറിഞ്ഞില്ലല്ലോ, ഇത്ര വലിയ സ്നേഹത്തെ എനിക്ക് നേരത്തെ മനസ്സിലായില്ലല്ലോ, ഈ സ്നേഹത്തെ എനിക്ക് കുറച്ച് നാൾ മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഈ അറക്കകത്ത്, ഈ ജയിലറക്കകത്ത് ഞാൻ വരില്ലായില്ലോ എന്ന് പറഞ്ഞ് ആ സ്നേഹത്തിന് മുമ്പ് അവ കീഴ്പ്പെട്ടു. യേശു ഈ ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ഒരുമ്പിട്ടിറങ്ങി വന്നത് ഐഹികമല്ല, ആത്മീക രാജ്യം താൻ സ്ഥാപിക്കുന്നത് സ്നേഹം കൊണ്ട് തന്നെ കീഴടക്കിയാണ്. മനുഷ്യവർഗത്തെ സ്നേഹം കൊണ്ട് യേശു കീഴടക്കി. ഇത്രമാത്രം സ്നേഹത്താൽ മാനവർഗത്തെ സ്വാധീനിച്ച മറ്റൊരു മാർഗമില്ല. ഇത്രമാത്രം സ്നേഹം കൊണ്ട് മനുഷ്യവർഗത്തെ ആകർഷിക്കപ്പെട്ട മറ്റൊരു മാർഗമില്ല. ഇവിടെ ആരും ഒന്നും കൊടുക്കുന്നൊന്നുമില്ല, ഇവിടെ ആരും ഒന്നും തരാമെന്ന് മോഹന വാഗ്ദാനം തരുന്നുമില്ല. ഞങ്ങളിങ്ങനെ പ്രസംഗ മധ്യത്തിൽ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് പറയും, നിങ്ങളുടെ വിഷയത്തിന് ദൈവം പരിഹാരം തരും, നിങ്ങളെ ദൈവം സഹായിക്കും, നിങ്ങളെ ദൈവം കരകയറ്റുമെന്നൊക്കെ നമ്മൾ പറയുമെന്നുള്ളത് ശരിയാണെങ്കിലും അത് സത്യമാണ്, അത് സംഭവിച്ചിരിക്കും. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒന്നും തരാനോ മറ്റൊന്നിനോ ഞങ്ങളെക്കൊണ്ട് കഴിയത്തില്ല. പക്ഷേ ഇന്നും ഈ മാർഗത്തിലേക്ക് ആൾക്കാർ ആകർഷിക്കപ്പെടുന്നത്, ഇന്നും ഈ മാർഗത്തിൻ്റെ അംഗബലം കൂടുന്നതിൻ്റെ കാരണം ഇതിനകത്ത് വ്യാപരിക്കുന്ന നിർവ്യാജമായ ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹമാണ് ആകർഷിക്കുന്നത്. രണ്ട് കൊരിന്ത്യലേഖനം 5:14 വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാ, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചവനായി ജീവിക്കുന്നു എന്ന് എണ്ണിക്കൊണ്ട് മരിച്ചവന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ജീവൻ കൊടുത്തിറങ്ങി വന്ന ഇത്ര ശ്രേഷ്ഠകരമായ കഴിഞ്ഞ 2022 കൊല്ലമായി ഭൂമിയിൽ നിലനിൽക്കുന്ന, വളർന്ന് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിനെതിരെ പോരാടിയ ശക്തികളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് വെണ്ണിക്കൊടി പാറിച്ച് ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠകരമായിരിക്കുന്ന ഒരു മാർഗം, ക്രിസ്തീയ മാർഗം. എന്താണതിൻ്റെ കാരണം? ഇതിനകത്ത് വ്യാപരിക്കുന്നത് സ്നേഹം മാത്രമാണ്. സ്നേഹത്തിനാണ് മനുഷ്യനെ കീഴ്പ്പെടുത്താൻ കഴിയത്തുള്ളൂ. ആ സ്നേഹത്താൽ മനുഷ്യൻ എന്ത് ചെയ്തു? മനുഷ്യൻ സൽഗുണപൂർണ്ണനായിട്ട് മാറി, സൽഗുണപൂർണ്ണനായിട്ട് മാറി. ഞാൻ എൻ്റെ വിഷയത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് വരിക. അപ്പോൾ നോക്കണേ, മനുഷ്യൻ എന്ത് ചെയ്യുവാണ്? ആ സർവശക്തിയുടെ പ്രദർശനമാണ് അവിടെ കണ്ടത്, സർവശക്തിയുടെ പ്രദർശനം. നോക്കണേ, പടനിമത്തിലൊരു വാക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്നത് എസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 37:12 വാക്യത്തിലാണ്. ഇസ്രായേൽ ജനം 11:12 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം എന്നുകൊണ്ട് പറഞ്ഞു, നമ്മൾ മുടിഞ്ഞു, ഇനി നമ്മൾ രക്ഷപ്പെടത്തില്ല, നമ്മളെ ദൈവം ഉപേക്ഷിച്ചു എന്നെല്ലാം പറയുമ്പോൾ ദൈവം തമ്പൂരാൻ പ്രവാചകനോട് പറയുക, നീ അവരോട് പ്രവചിച്ചു പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം മരളി ചെയ്യുന്നു, എൻ്റെ ജനമേ, നിങ്ങൾ ശവക്കുഴിക്കകത്തായാലും ശവക്കുഴി തുറന്ന് ഞാൻ നിങ്ങളെ ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുടിഞ്ഞിട്ടില്ല, പ്രവാസത്തിൽ കിടക്കുന്ന ജനത്തോടാണ് പറയുന്നത്. പ്രവാസത്തിൻ്റെ ആ സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് ദൈവോരത്തിനകത്ത് കാണാം. അവർ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടു, സകല പ്രത്യാശയും നഷ്ടപ്പെട്ടു. അവരുടെ കിന്നരങ്ങളൊക്കെ അനരവൃക്ഷത്തിന്മേൽ തൂക്കിയിട്ടുകൊണ്ട് അവർ ഇങ്ങനെ നിരാശയോടെ ആയിരിക്കുകയാണ്. അങ്ങനെ ആയിരിക്കുന്ന ആ സാഹചര്യത്തിൽ അവരോട് ദൈവം തമ്പുരാൻ പറയാം, നിരാശപ്പെടണ്ട, നിങ്ങളെ ഞാൻ പൊക്കിയെടുത്തു കൊണ്ടുവരും, നിങ്ങളെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരും, അത് ശവക്കുഴിക്കകത്തായാലും നോ പ്രോബ്ലം, എന്നെ സംബന്ധിച്ചൊരു വിഷയമല്ല, നിങ്ങൾ പൊക്കിയെടുക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ ഒരു ദൂത് വിളിച്ച് പറയാം, എൻ്റെ ഉള്ളത്തിൽ ദൈവാത്മാവ് തരുന്ന പ്രകാശനം പറയാം, പ്രിയരെ, നീ ആയിരിക്കുന്ന സാഹചര്യം എത്ര തകർന്നതാണെങ്കിലും എത്ര ഉടഞ്ഞു കിടക്കുന്നതാണെങ്കിലും എത്ര അസ്ഥി അസ്ഥിയോട് ബന്ധം വിട്ട് കിടക്കുകയാണെങ്കിലും എത്ര തരിപ്പണമായ സാഹചര്യമാണെങ്കിലും യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ഉണങ്ങിയ അസ്ഥിക്കൂമ്പാരം പോലെ, അറവുശാലയുടെ പുറം സൈഡിൽ കിടക്കുന്ന അസ്ഥി കഷ്ണങ്ങൾ പോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യമെങ്കിലും ഇന്ന് പകൽ ആത്മാവ് എന്നോട് പറയാൻ പറയുന്നത് നിങ്ങളോട് പറയാ, അതിൽ നിന്ന് മജ്ജയും മാംസവും ഞരമ്പും തൊക്കും വെച്ച് പിടിപ്പിച്ച് നിങ്ങളെ ഒരു സൈന്യമാക്കി എഴുന്നേൽപ്പിച്ച് ഇനി ഒരു ജീവിതത്തിൻ്റെ കാലഘട്ടം മുന്നിൽ തന്ന് സന്തോഷകരമായ ഒരു അനുഭവം തരാ കഴിയുന്നൊരു ദൈവമാ ഇന്ന് പകൽക്കാലം ഞാൻ ഉയർത്തി പ്രസംഗിക്കുന്ന ദൈവം. അങ്ങനെ ശവക്കുഴി തുറന്ന് അസ്ഥികളിൽ ഞരമ്പും മജ്ജയും മാംസവും വെച്ച് പിടിപ്പിച്ച് ജീവനോട് മനുഷ്യനെ പുറത്തു കൊണ്ടുവരുവാൻ പറ്റുന്നൊരു ദൈവമുണ്ടെങ്കിൽ അത് ഈ പുസ്തകം പഠിപ്പിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട, സാഹചര്യങ്ങളെ നോക്കി പരിഭവിക്കേണ്ട, സാഹചര്യങ്ങളിലേക്ക് നോക്കി പദം പറഞ്ഞ് സമയം കളയണ്ട, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് ദൈവം മാറ്റം വരുത്തി, കുഴിയിൽ നിന്ന് തന്നെ കയറ്റി എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തിയെ അവിടെ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. നോക്കണേ, മൂന്നാമത്തെ കാര്യം പെട്ടെന്ന് പറയട്ടെ, അങ്ങനെ കയറ്റിയിട്ട് എന്നെ ഒരു കലിംഗെ കൊണ്ടിരുത്തി എന്നല്ല എഴുതിയിരിക്കുന്നത്, അവിടെ എഴുതിയിരിക്കുന്നത് കൊണ്ടുപോലെ പാറമേൽ നിർത്തി.
പാറമേൽ നിർത്തി. അതിനൊരു ആത്മീകമായ വീക്ഷണമുണ്ട്. പാറ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലേക്ക് ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്ന പല അനുഭവങ്ങളുണ്ട് പാറയെ സംബന്ധിച്ച്. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളൊക്കെ നമ്മൾ കാണാം. നമ്മുടെ പാറയായ ദൈവം, ദൈവത്തെ പാറയോട് ഉപമിച്ചു പറഞ്ഞിട്ടുണ്ട്. എല്ലാ പാറയും ദൈവമല്ല, എല്ലാ പാറയും ദൈവമെന്ന് കാണരുത്. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അത് മനുഷ്യൻ്റെ ഉറപ്പിന്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ദൈവാശ്രയത്തിന്മേൽ മനുഷ്യന് കിട്ടുന്ന ഉറപ്പിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ ഭാഗം നമുക്കെടുക്കാം. അവനെ കുഴിയിൽ നിന്ന് കയറ്റിയിട്ട് അവനെ എവിടെ നിർത്തി? പാറമേൽ നിർത്തി എന്ന് പറഞ്ഞാൽ അവൻ്റെ സുരക്ഷിതത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അവൻ്റെ നിൽപ്പിൻ്റെ സുരക്ഷിതത്വം, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ദൈവം നിർത്തിയിരിക്കുന്നത് പാറയുടെ മുകളിലാണ്. അതുകൊണ്ട് പല പ്രശ്നങ്ങൾ നിനക്കെതിരെ വന്നിട്ടും നീ തകരാതിരുന്നതിൻ്റെ കാരണം, പല പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചിട്ടും കൊടുങ്കാറ്റുകൾ ജീവിതത്തിൻ്റെ പടകിന് നേരെ ജീവിതത്തെ കടമുഴുകി വീഴിക്കാൻ തക്ക വണ്ണം ഇന്നലകളിൽ വന്നിട്ട് അത് രോഗമായി കയറി വന്നു, അത് എതിർപ്പുകളായി കയറി വന്നു, അത് വെല്ലുവിളികളായി കയറി വന്നു, പല വിധത്തിൽ കയറി വന്നിട്ടും ഇന്നും ചങ്കറപ്പോടെ നിൽക്കുന്നതിൻ്റെ കാരണം എന്നറിയാമോ? നിർത്തിയ സ്ഥലത്തിൻ്റെ മഹത്വമാണ്. അപ്പോൾ തമ്പുരാൻ നമ്മെ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറിൻ്റെ അനുഭവത്തിൽ നിന്നും നിന്നാൽ നിൽപ്പുറയ്ക്കാത്ത, നിന്നാൽ കാലുറയ്ക്കാത്ത, ചെളിക്കകത്ത് നിന്നാൽ എങ്ങനെ നിൽക്കാൻ പറ്റും? നേരോടെ കാല് നേരെ നിർത്താൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ ആയിരുന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ അവനെ കയറ്റിയിട്ട് അവൻ എവിടെ നിർത്തി? പാറയുടെ മുകളിൽ നിർത്തി. ഏതാണ് ഈ പാറ? പഴയ നിയമത്തിൽ ഒളിഞ്ഞു കിടന്ന ആ പാറ, അല്ലെങ്കിൽ ദൈവത്തെ ആ നിലയിൽ പറഞ്ഞിരിക്കുമ്പോൾ പുതുനിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ആ കാര്യം വെളിപ്പെടുത്തി. പൗലോസ് വെളിപ്പെടുത്തിയിട്ട് പൗലോസ് പറയുകയാണ്, എന്ത് പറഞ്ഞു? അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. 1 കൊരിന്ത്യലേഖനം 10-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യത്തിനകത്ത്. അപ്പോൾ നോക്കിയാൽ പഴയ നിയമത്തിനകത്ത് കണ്ട പാറയെക്കുറിച്ച് പുതുനിയമത്തിൽ പൗലോസ് വെളിപ്പെടുത്തി, ആ പാറ ക്രിസ്തുവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുഴിയിൽ നിന്ന് കയറ്റിയവനെ എവിടെ നിർത്തി? ക്രിസ്തുവിൽ നിർത്തി. കുറച്ചും കൂടി കർത്താവ് പറഞ്ഞ ഭാഷയും കൂടി അതിനോട് ചേർത്ത് വെച്ച് പറഞ്ഞാൽ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനാകും. വൻമഴ ചൊരിഞ്ഞു, വെള്ളം പൊങ്ങി, കാറ്റടിച്ചു, അതിൻ്റെ മേൽ അലച്ചു, പക്ഷെ വീണില്ല. അപ്പോൾ ക്രിസ്തുവിൽ നിർത്തിയെന്ന് പറഞ്ഞാലും വചനത്തിൽ നിർത്തിയെന്ന് പറഞ്ഞാലും തത്വത്തിൽ ഒന്നു തന്നെയാണ്. കാരണം ക്രിസ്തുവാണ് വചനം, വചനമാണ് ക്രിസ്തു. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ആ വചനമാണ് ജഡമായി നമ്മുടെ ഇടയിൽ വന്ന് പാർത്തത്, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി വെച്ചുകൊടുത്ത ശരീരം ആ വചനം ജഡമായി മാറിയതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ വചനത്തിൽ നിർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ നിർത്തിയെന്നാണ്. നോക്കണേ, എവിടെയെങ്കിലും നിൽക്കുന്നവനല്ല ദൈവത്തിൻ്റെ സുരക്ഷിതത്വമുള്ളത്, ക്രിസ്തു എന്ന പാറമേൽ, അല്ലെങ്കിൽ ദൈവവചനത്തിനകത്ത്. ഇന്ന് പകലിൽ ദൈവജനത്തിൻ്റെ ആശ്വാസത്തിനും ധൈര്യത്തിനും വേണ്ടി പറയാം, വചനത്തിലാണ് നീ നിൽക്കുന്നതെങ്കിൽ എത്ര വലിയ കാറ്റടിച്ചാൽ. നോക്കി അവിടുത്തെ പ്രതികൂലത്തെക്കുറിച്ച് ഞാൻ മുമ്പും കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വൻമഴ ചൊരിഞ്ഞു, മുകളിൽ നിന്ന് പ്രതികൂലം വന്നു, വെള്ളം പൊങ്ങി, താഴെ നിന്നും പ്രതികൂലം വന്നു, കാറ്റടിച്ചു, ചുറ്റും 4 വശത്തു നിന്നും പ്രതികൂലം വന്നു, പക്ഷേ ഇതിന്മേൽ അലച്ചെങ്കിലും അത് വീണില്ല. സ്തോത്രം. എന്താ കാരണം? നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ പ്രതികൂലത്തിലും നീ വീഴില്ല, ഈ കാറ്റിലും നീ തകരില്ല, ഈ പ്രതിസന്ധിയിലും നീ തകരത്തില്ല. കാരണം എന്താ? നിന്നെ നിർത്തിയ സ്ഥലം അത് സ്ട്രോങ്ങാ, അത് സ്ട്രോങ്ങാ. കുടിയിൽ നിൽക്കുന്ന, വഴുവഴുപ്പിൽ നിൽക്കുന്നവരെക്കുറിച്ച് 73-ാം സങ്കടത്തിൽ അസാവ് പറയുന്നുണ്ട്, അവർ വീണുപോയി, അവരുടെ വീണ വീഴ്ച പെട്ടെന്നായിരുന്നു, പക്ഷേ നിന്നെ ദൈവം വലങ്കരത്തിൽ പിടിച്ചിരിക്കുകയാണ്. നിന്നെ നിർത്തിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഉറപ്പ് നീ അറിയണം. ആ സുരക്ഷിതത്വത്തെ കുറിച്ച് ഈ പകലിൽ ബോധവാന്മാരായിരിക്കണം. അപ്പോൾ രക്ഷിക്കപ്പെട്ടവൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പിനെ കുറിച്ചാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത്. അവനെ ദൈവം എവിടെ നിർത്തി? വചനത്തിനകത്ത് നിർത്തി, അല്ലെങ്കിൽ ക്രിസ്തു എന്ന പാറമേൽ നിർത്തി. പാറമേൽ നിൽക്കുന്നവൻ ഉറപ്പുള്ളവനാണ്. ശ്രദ്ധ, ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ. അടുത്ത വാക്ക് പറയുന്നത്, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി, മേക്കിംഗ് മൈ സ്റ്റെപ്പ് സെക്യൂർ എന്നാണ് അതിന് ഇംഗ്ലീഷിലെ ചില ഭാഷാന്തരങ്ങൾ കാണുന്നത്. എൻ്റെ ചുവടുകളെ സുരക്ഷിതമാക്കി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ നടപ്പിനകത്തൊരു ക്രമം വന്നു. എൻ്റെ നടപ്പിനകത്ത് എന്ത് വന്നു? ഒരു ക്രമം വന്നു. ഇന്നലെ വരെ നമുക്ക് തോന്നിയ പോലെ നടക്കുകയായിരുന്നു, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് മുൻകാലം പിൻകാലം, മുമ്പിൽ തക്കാലം എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ക്രമമൊന്നുമില്ല, എങ്ങനെ വേണേൽ നടക്കാം. അപ്പോൾ അതിനെപ്പറ്റി 14-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറയുമ്പോൾ കാണുന്ന പോലെ, കഴിഞ്ഞ കാലങ്ങളിൽ സകല ജാതികളെ സ്വന്തം വഴിയിൽ നടക്കാൻ അനുവദിച്ചു. അപ്പോൾ സ്വന്തം വഴി, അവനവന് തോന്നിയ വഴി, ഏതെങ്കിലുമൊക്കെ വഴി കൂടി നടക്കുകയായിരുന്നു. പക്ഷേ രക്ഷിക്കപ്പെട്ടവരെ ദൈവം പുറത്തു കൊണ്ടുവന്നിട്ട് ദൈവം അവനെന്ത് ചെയ്തു?
our Gamanate, Nadapine, going, and the Kiana, Palabashagal Padichal and Neman Slakang, Lavendidu, Stiramaki, Varnel Uru, Protiega Mairikina, Uri lifestyle Uru, not upon the Bible Perjurikin, Pinembaria, Bible Labasha, Bible Labasha, and Navakanikam, not upon the Bible Perjurikin, Kaluna, the Karma Mala, Ada Matra Mala, Muruji with the Tayana, Suji pick another. Roma Lakanamara Matheath and Nale Anja Wakitoke, Namukananda. Paraning in here, Eshikustu, Maranata Caponet, Tarango, Egi Pavicha, Stanatil Kudi, Angan Egi Pavica Petavan Avan, Eshikustu Pidav in the Mahimail, we are third in the pole, Jeev and the Pudukatil Nada Kandadine. No, Varana, or Pudia Jeev with a Naika and Ula Tayara to Potavanum. Other is Nanathing like a Sambavi. Sano can the Varna, Suma Varia Bogon, Velatil, Alu would in the Kanda, Napanian, Pataka, nor the Pedigella. Adinaga Pagat to Pyangar Maik in the Marmund, Uruvalia Uttaravata Munda, Sana Potagadim Ball, Valia Batha the Mudbaria, Inna, another one, another combatadilla, Selpe, Ella, and good, another candy, not a combatadilla, Ella, Salatum, Pogambatilla, Ella, and Parinova, Parayam, Utiri, Matangal Jivatrundaga, Angani would Tayara to put Tayara Langil. I want a Kartau Parano to Wound, Lucas Vision of Badimana Matiadil, or even a governor money, a little Vidu Manianako, Deshichal, Adim Idina, the Tirkan Vaga, and Don Noka. Namalakunda Arakanagario leather, Namalakunda Patanario Labashe, Namak Manason Dangil, Namalia the Praptanakan, Devan Sahaikim, Devatan Yatma in the Patta the other, Devatan Yatma be Bumi like Karangi another, our Patta the other, and the Maranja, Namalakunda Sadima Kata, Eor Valia Sreshtagarama, Jivita Tinner, Namala Praptanakan the Covenant, Namala Parishili Pitchum, Namale, Butubadeshum, Namakalo the Dandum, Namala Shasichum, Namala Shichu Kendia, Atma be Jivita Tinner. Namale Prapteraki Matagayan. Shora Tekarium. But you have one on a Lambertian and Akatilla, Manasori added to one, any other Talpere Bundagarno, Ingenur Givi than Gonde, Devat and the Adikal at Tam Patu or Lu and the Namaka both him on Dangil. Ah, both him, Sorgat and a both him Ayal. Namala de Yungayakum. They were numbering eight together, really a projector, other they were numbering eight together. Gadunda Kartava, sorry, Paulo Savari in the Pilipel and the Ningal in Nalabravati Aram Bichavan. Stupid and all of them, take a given the Varayan. Upon Anganer Pani Namal Torangi Vachal, there will be a big projector, or I shall want to die over the Irinella. Shwasam Tirin the Vare, Tudor in the projector, Annu Vare, Ipani, not unknown to him. Other Vendi, with a put on the end of the while Puddi a part to the Gamma of Steramaki, Puddi a part to the while part to Mari. Hella part, but a part of Sagam. And Shamathi had the one brother, Pate, Wakitanagata, part of Marinunda, and the Pudunema Savayude, part at Navade Editunda, Kunyade, Niogan, Ni Arakapatu, Pustakan Doropan with a Mudra Patipan, Niogan, Ni Arakapatu, Ni Jadigal in the Wamshangal in the Gothrangal in the Ni, Ninakai, Vilekuwangi, Avare. Devatin Rajavum Pudogi than Mari Makivachu, our Boomil Wadunu, and the Pudia Bata, our reparted no. And oh, in the level of Pada to reparter, a part in the Pratera than the other, a part winded Pindaganamana. Other than Adim Paranaman, the Pudunema Sapayude, Arathana Ganaman the Parana, the winded Pindapata, our deyo winded to Jadigal in the Wamshangal and the Gotrangal in the Name, deyo Veleki Wangit, Namala Rajam Pudogi than Mari Wakima. How winded pin the Pudia Bata, Devatine, Mahutamar pick in the Pudia Bata Badan, Sorgan Namale, Prataraki. At the Nandagari would put on the Varna Sali Pigam, Palerima the Karnum. Ade, Palerima the Dium, Karnum, and everything in the Namada Devatan Sudi, the name Palerima the Kandu. But it is the Kandu. But okay, Pragadama Irikan Rivetiasum. Namada Ulimatra in the Pura, other Pragadama Rivetiasundan, Palerim Karnana Mengil. Then the Yanam, Natagari, Lokari, Muru and Kanana Mengil, Pragadama Irikina, Bethia Sangalum, Anu Pavangal and Dagan, Yaningal Korapada, Echika Pata, Devat and the Krabai, Paray in the Vesta Pragaraka Ninal, Pragadamaya Bethia Sondahum, either Devatal Sambavichu, either Hovial Sambavichu, Yanga Kidastiram Anana, Ninda Kudumata Noki, Ninda Talabara Noki, Avara Devam, Anigrekinadum, Avaku and Tambura, Turakanadumaya, Wadikanda, Patuvera Kunda Devam Paraypikim. Adinola Waga, the Yondakitarium. Adding the Corpora, younger person in the Buddhist, younger Jivita in the Anipotinina. Namal Palapod and Persangam, Varimbo, younger at Tung, the Kari pick in the Ravila and the Kandalo, Adiravila, and younger the Karanjiboy and the Karan Remo, Ada Anipotil could carry another Wanda. Then the Corpora Ram.
എത്ര തകർന്ന സാഹചര്യത്തിലാണെങ്കിലും ദൈവത്തോട് സഹകരിക്കാമോ, ദൈവത്തോട് കൂടെ നിൽക്കാമോ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വില കൊടുക്കാമോ, ദൈവം നിർത്തിയ സ്ഥലത്ത് വിശ്വസ്തയോടെ നിൽക്കാമോ, പ്രമാണത്തിൽ നിൽക്കാമോ, വചനത്തിനകത്ത് നിൽക്കാമോ, പ്രകടമായ വ്യത്യാസം ദൈവം തരും. അങ്ങനെയാണെങ്കിൽ പത്ത് പേര് പറയും, നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചു കേട്ടോ, നിങ്ങളന്ന് പോയത് നന്നായി കേട്ടോ, അന്ന് നിങ്ങൾ ഈ തീരുമാനമെടുത്തത് നന്നായി കേട്ടോ, ഞങ്ങൾ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല, പക്ഷെ പോട്ടെ, ചിലരെ കൊണ്ട് പറയിപ്പിക്കാൻ ചിലർ ദൈവം വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ വിധിച്ച് തള്ളുകയല്ല, ചിലരിങ്ങനെ പറയാൻ വേണ്ടി ഗ്യാലറിയിലും ആൾ വേണമല്ലോ, കൈയടിപ്പിച്ച് പ്രോത്സാഹിപ്പിക്കും ഗ്യാലറിയും ആൾ വേണമല്ലോ, നമുക്കതിൽ ഭയങ്കര ആവേശമല്ലേ. അവരുടെ പ്രോത്സാഹനം കേൾക്കുമ്പോൾ ആവേശം എന്ന് പറഞ്ഞാൽ നമുക്ക് അഹങ്കാരമൊന്നുമല്ല, ദൈവം കൈവിട്ടില്ലല്ലോ, ദൈവം ഇന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നല്ലോ ഞങ്ങളുടെ ദൈവം. കാരണം ഓരോ രക്തബന്ധങ്ങൾക്കും അതിനകത്തൊരു അവകാശം പറയാനില്ല. അപ്പം അബ്രഹാം പറഞ്ഞതുപോലെ ഒരു ചെരുപ്പിൻ്റെ വാറാകട്ടെ, ഒരു ചരടാകട്ടെ, എൻ്റെ രക്തബന്ധങ്ങളിൽ ഉണ്ടായിട്ടില്ല, ഇതെൻ്റെ ദൈവത്താൽ സാധ്യമായത് തന്നെയാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പ്രാഗൽഭത്തോടും സന്തോഷത്തോടും പറയാൻ കഴിയും? അനുഭവമുള്ളവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, ഇവിടെ വരെ എത്തിയത്, ഇതുവരെ നിങ്ങൾ കാണുന്നത്, ഈ നിലയിലെത്താൻ കാരണമായി തീർന്നത് ലോകത്തിലെ ആരും സഹായിച്ചത് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയും സ്വർഗം കൈവിടാതെ ഇതുവരെ നിന്നത് കൊണ്ടുമാ, ദൈവം കൈപിടിച്ചത് കൊണ്ടാ. അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, പ്രകടമായിരിക്കുന്നൊരു വ്യത്യാസം, പ്രകടമായിരിക്കുന്നൊരു വ്യത്യാസം. ചിലരൊക്കെ കണ്ടാശ്ചര്യപ്പെടുന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു അനുഭവം സ്വർഗം നിങ്ങൾക്ക് തരും. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ചിന്ത ഇവിടെ അവസാനം കൊടുക്കുക. നോക്കണേ, ആ മാറ്റം അത് എന്ത് ചെയ്തു? അടുത്ത വാക്ക് പറയുന്നത്, പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. അപ്പോൾ കണ്ടു, ഈ മാറ്റം സുവിശേഷമാണ് മനുഷ്യ രക്ഷയ്ക്ക് കാരണമാകുന്നത്. അതിനകത്ത് ഒരു ഇതുമില്ല, എത്ര വലിയ സാക്ഷ്യം പറയിച്ചാലും എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അതെല്ലാം മനുഷ്യൻ ആഗ്രഹങ്ങൾ ഉണ്ടാക്കാമെന്നല്ലാതെ രക്ഷയ്ക്കതൊന്നും വഴിയല്ല. ഒരുവൻ്റെ സാക്ഷ്യം മറ്റൊരുവൻ എന്ത് ചെയ്യുന്നു, ഒരു സാക്ഷ്യം കൂടെ ഉളവാക്കാമെന്നല്ലാതെ രക്ഷയ്ക്കിതൊന്നും ഒരു കാരണമല്ല. രക്ഷയ്ക്ക് വിശ്വാസം, ക്രിസ്തുവിൽ സുവിശേഷത്തിലുള്ള വിശ്വാസമാണ് രക്ഷയ്ക്ക് കാരണമാകുന്നത്. പക്ഷേ ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച്, അവിടെ പറയുന്നത് പലരെയും അത് സ്വാധീനിക്കും. അപ്പം നമ്മളിൽ വന്ന മാറ്റം പലരും സ്വാധീനിക്കും, പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ എന്ത് ചെയ്യും, ആശ്രയിക്കും. നിങ്ങളെ രക്ഷിച്ച, നിങ്ങളെ ഇതുവരെ നടത്തിയ ഒരു ദൈവം, നമ്മളിൽ കണ്ട പ്രകടമായ മാറ്റം മറ്റുള്ളവരെ സ്വാധീനിക്കും. ഒറ്റ കാര്യം കൂടി തെളിവ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നോക്കണേ, ശമരിയാ സ്ത്രീ എന്ന് നമ്മൾ വിളിക്കുന്ന വളരെ മോശപ്പെട്ട ജീവിത പശ്ചാത്തലമുള്ളൊരു സ്ത്രീയെ, പക്ഷേ ആ സ്ത്രീ ഒരിക്കലും അവിചാരിതമായിട്ടെന്ന് നമുക്ക് മാനുഷിക ബുദ്ധി തോന്നിയാലും ദൈവത്തിൻ്റെ നിത്യനിർണയത്തിൻ്റെ ഭാഗമായി യേശുവുമായിട്ടൊരു ഒരു സന്ധിക്കലുണ്ടായി. ഒരു കിണറ്റിൻകരയിൽ വെച്ച് വെള്ളം കോരാൻ വന്ന ആ സ്ത്രീ യേശുവിനെ അവിടെ വെച്ച് കണ്ടു. യേശു ആ സ്ത്രീയോടൊരാവശ്യം ഉന്നയിച്ചു. ഞാൻ മുമ്പൊരിക്കൽ പ്രസംഗിച്ച് പറഞ്ഞിട്ടുണ്ട്, പല ആവശ്യവും കർത്താവ് ചോദിച്ചു വന്നത്, സാക്ഷാൽ ജീവൻ്റെ ജലമായവൻ ദാഹജലം ചോദിച്ചു വന്നത് ദാഹം കേവലം ശമിപ്പിക്കാൻ വേണ്ടിയല്ല, അവളുടെ ചരിത്രത്തിനൊരു മാറ്റമുണ്ടാകാൻ ദൈവമിട്ടൊരു പദ്ധതിയാണത്. ഞാനിന്ന് പകൽക്കാലം നിങ്ങളോട് പറയാം, ചില ദൈവികമായ ആവശ്യങ്ങൾക്ക് നിങ്ങൾ നിന്നു കൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിത്യമായ അനുഗ്രഹത്തിനത് കാരണമായിട്ട് മാറും. ഈ സ്ത്രീ അവിടെ ന്യായവും അവരുടെ നാട്ടിലെ നാട്ടുനടപ്പും പാരമ്പര്യ രീതികളും വിധികളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു, പക്ഷേ കർത്താവ് വിട്ടില്ല. അവളുടെ ജീവിതത്തിൽ എല്ലാവിധമായിരിക്കുന്ന നടപടികൾ കുഞ്ഞു കർത്താവ് വെളിപ്പെടുത്തി. അവിടെ ആ നാലാമധ്യായത്തിൽ, യോഹന്നാൻ സുവിശേഷം നാലാമധ്യായത്തിനകത്ത് ആ സ്ത്രീ പറയുന്നൊരു വാക്കുണ്ട്, നാട്ടിൽ വന്നിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം മുഴുവൻ എന്നോട് പറഞ്ഞ ഒരുവനെ ഞാൻ കണ്ടു. ഉടനെ ആ നാട്ടുകാർ ചോദിക്കുക, അവനെവിടെ, ഞങ്ങൾക്ക് അവനെ ഒന്ന് കാണണം. ചെന്നു, അവനെ കണ്ടു, അവൻ്റെ വായിൽ നിന്ന്, യേശുവിൻ്റെ വായിൽ നിന്ന് അവർ കേട്ടു. കേട്ടപ്പോൾ പറഞ്ഞു, ഞങ്ങളോടുകൂടെ പാർക്കാമോ? പാർത്തു യേശു രണ്ട് നാൾ അവരോടുകൂടെ പാർത്തു, തീർന്നില്ല കഥ. അങ്ങനെ പാർത്ത് അവരും വചനം കേട്ടു, വിശ്വസിച്ചു. നോക്കണേ, ഒറ്റ സ്ത്രീ ഒരു നാട്ടിൽ, ശമരിയ എന്ന പട്ടണം നമുക്കതിൻ്റെ ചരിത്രമൊക്കെ അറിയാം, അവിടെയൊന്നും വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ല. അതിൻ്റെ കല്ല് ആരെങ്കിലും എടുത്തു വെച്ച് പണിയാൻ തയ്യാറായാൽ അവൻ ശക്തമായിരിക്കുന്ന തിക്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്ന ആ ദേശങ്ങൾ, അല്ലെങ്കിൽ ശമരിയ, ഈ പറയുന്ന എരിഹോ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ അത്ര വലിയ ശുഭകരമായിരിക്കുന്ന ഉള്ള അനുഭവങ്ങളോ ബാക്ക്ഗ്രൗണ്ടുകളോ പാരമ്പര്യങ്ങളോ പറയാനില്ല. അങ്ങനെയുള്ള നഷ്ടപ്പെട്ട, ത്യജിക്കപ്പെട്ട മാന്യന്മാരൊരിക്കലും അതുവഴി നടക്കാൻ പോലും ആഗ്രഹിക്കാത്ത ആ പട്ടണത്തിനകത്ത് മോശപ്പെട്ട ഒരു സ്ത്രീ, അത്ര മാന്യ കുടുംബത്തിൽപ്പെട്ടതോ മാന്യ ജീവിതം നയിച്ചോളുമല്ല, അങ്ങനെ വന്ന ഒരു സ്ത്രീയിൽ വന്ന പ്രകടമായ മാറ്റം ആ നാടിൻ്റെ സുവിശേഷീകരണത്തിന്, ആ നാടിൻ്റെ വിടുതലിന്, ആ നാട്ടിൽ സുവിശേഷത്തിൻ്റെ തീന്നുവാളം ആളിക്കത്താൻ കാരണമായി തീർന്നെങ്കിൽ. ഞാനിന്ന് പകൽ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം, നിങ്ങളിലൊരു മാറ്റം ദൈവം തരുമ്പോൾ ആ മാറ്റം അനേകരെ ആശ്രയിക്കാൻ, ദൈവത്തിൽ ആശ്രയിക്കാൻ, അനേകരെ ദൈവത്തിങ്കിലേക്ക് നടത്താൻ, അനേകരെ ദൈവത്തെ അന്വേഷിക്കാൻ കാരണമായിട്ട് തീരും. സ്തോത്രം പ്രിയരെ. അപ്പോൾ ഈ പകലിൽ നമുക്കൊരു മാറ്റം, രക്ഷയിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റത്തിനോട് ചേർന്ന് ജീവിക്കാൻ തയ്യാറായാൽ
അതൊരു അനുഗ്രഹമാണ്, അതൊരാശ്വാസമാണ്, അത് സന്തോഷമാണ്, അത് ഭാവി പ്രത്യാശയുടെ ഉറപ്പാണ്. ആ ഉറപ്പിൽ നിലനിൽക്കാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഹൃദയംഗമായി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.